എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സിനിമ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മംഗളകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാര് പറയും. എന്നാലേ നിങ്ങളുടെ ജാതി മതവും നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ടപ്പേരെന്താ? എന്നെല്ലാരും കാവർക്കി കാവർക്കി എന്ന് വിളിക്കുന്നത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ ചോദിച്ചതല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ശിവശങ്കരപിള്ള. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അത് അമ്മയും മോനും കൂടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാ മതി. നിങ്ങളുടെ അച്ഛന്റെ പേര്, ജാതി, മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നേരാ മണ്ണം ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ അച്ഛന്റെ പേരും അയാളെ തണ്ടപ്പേരും ഒക്കെ ഞങ്ങൾ മാറ്റും. പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്ക് വരവായിട്ട് മാറും. ഇതെന്ത് 200 രൂപയോ? ഇത് പറ്റില്ല, സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയെന്നറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാന്ന്. അല്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ, മൂപ്പര് ഭയങ്കര സീരിയസാ. ഒന്നും നേരിട്ട് മേടിക്കല, ഒക്കെ ഞാൻ മുഖേനയാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്ക്, ഒക്കെ ഞാൻ റെഡി ആയി കൊണ്ടുവരാ. നമസ്കാരം സാർ. എന്താവാൻ 200 രൂപയേ ഉള്ളു, അത്താഴ പണിക്കാരനാ. ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് സാർ. ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ലീവ് വേണമെന്ന് ഞാൻ 5 പ്രാവശ്യം പറഞ്ഞായിരുന്നു. ലീവ് തരാൻ പറ്റില്ലെന്ന് 5 പ്രാവശ്യം ഞാനും പറഞ്ഞത്. ആന്റണി ചെല്ല്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാല്ലേ. എന്തിനി ലീവ് കഴിക്കാൻ? അപ്പോഴും എനിക്ക് ഇതേ പറയാനുള്ളൂ, രമണി ലീവാണ്, ഇന്ന് പോവാൻ പറ്റില്ല, എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കണം. ആന്റണി ചെല്ല്. ഒന്നും രണ്ടും പടമൊന്നുമല്ല, 20 സൂപ്പർ ഡയറക്ടർമാരുടെ പടം ചെയ്തിട്ടുള്ളവനാണ് ഈ പോറ്റി. എന്നിട്ട് എനിക്കൊരു പടം തരാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഷൂട്ടിംഗ് പോലും നേരെ ചൊവ്വേ കാണാത്തവന്മാരാണ് ഇന്നത്തെ ഡയറക്ടർമാര്. അവരെ പോലുള്ളവരെ നിങ്ങൾക്ക് ചേരൂ, അതിന്റെ ഗുണം സിനിമ തിയേറ്റർ വരുമ്പോ അത് കാണാനുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഫോണിനോടുള്ള സംസാരം എനിക്കിങ്ങോട്ട് താങ്ങിയതാണല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാർ. ശരി ശരി, അടുത്ത സീനിന്റെ സ്ക്രിപ്റ്റ് എടുക്ക്. അതിന് നായികയില്ലല്ലോ, നായിക വന്നാലേ അടുത്ത സീനുള്ളൂ. നമസ്കാരം സാറേ, എന്റെ വേഷം എപ്പോഴാ സാറേ? വേണുവിന് SI വേഷം തന്നെ കൊടുത്തേക്ക്. SI വേഷോ? ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം, ഒന്ന് വെയിറ്റ്. ശരി സാറേ. അതെ, ഇതൊരു കുരിശ, വേറൊരു വഴിയും ഇല്ല. അതിനകത്ത് SI വേഷം ഇല്ലല്ലോ. ഓക്കെ, ശരി ശരി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം SI വേഷം കൊടുത്ത് അവിടെ എങ്ങാനും ഇരുത്ത്. ഹീറോയിൻ വരുമ്പോഴേ ആൾക്കാരുടെ ശല്യവും കുറയ്ക്കാം, നമുക്കൊരു വെയിറ്റ് വാങ്ങി. പപ്പാ, ആ ആർട്ടിസ്റ്റിന്റെ കാര്യം ആവും, എത്രയും പെട്ടെന്ന് നീ കൊണ്ടുവാ, ഇവിടെ ആകെപ്പാടെ പ്രശ്നം. എത്ര സീൻ തീരേണ്ട സമയമായി, അവസാന ഷൂട്ടിംഗ് തീർന്നില്ലെങ്കിലേ എന്നെ കുറ്റം പറയല്ലേ. അല്ല സാർ, ഇപ്പൊ എത്തും, ഭയങ്കര ട്രാഫിക് അല്ലേ, വാഹനം കൂടുകയും റോഡ് ചെറുതാകുകയും ചെയ്യുന്ന കാലമല്ലേ സാർ. പോറ്റിയെ വിളിച്ചിട്ട് സോങ് സെറ്റ് ചെയ്യാൻ പറയൂ. നമ്മുടെ നായിക ഇപ്പൊ വരും, അവർ വന്നിറങ്ങുമ്പോ ആൾക്കാർ തള്ളിക്കയറും, അവരെ സേഫായിട്ട് വേണു ലൊക്കേഷനിൽ എത്തിക്കണോ. അത്രേയുള്ളൂ. അത് ഞാൻ കലക്കും സാറേ, എന്റെ 2 ലക്ഷം രൂപ പോയി. നീ എന്റെ നല്ല ജീവൻ കളഞ്ഞല്ലോടാ, തുറക്കടേ ഡോറ്. തുറക്കാൻ നീ കണ്ടാ തുറന്നൂടെ. മാഡം, ഇത് പാത്രമാണോ ഗർഭപാത്രമാണോ? പാത്രത്തെ കൊച്ചിരിക്കുന്നു.
നീ എങ്ങനെയാ ഇതിനകത്ത് കയറിയത്? സ്ഥലം വേണ്ടേ? അപ്പൊ നിങ്ങളല്ല നായിക? അല്ല, മേഡം ഇതാണ് പൊലീസർ കനകരാജ് സാർ. സാറിന് മനസ്സിലായില്ലേ? പിന്നെ അതെന്ത് ചോദ്യമാണ്? തിളങ്ങുന്നവരാണല്ലോ താരങ്ങൾ. അതുൽ സാറിന്റെ ബിൽക്കുൽ ടീക്ക എന്ന മൂവി ലൊക്കേഷൻ ഞാൻ വരുന്നത്. അഭിഷേകിന്റെ നായികയാണ്. ഓ, അത് കൊള്ളാം. നമ്മുടെ ഒരു ലോ ബജറ്റ് പടമാണ്. കൂടുതലും പുതുമുഖങ്ങളാണല്ലോ. എല്ലാരും ഉണ്ട്. ഞാൻ പുതുമുഖങ്ങളുള്ള സിനിമയിൽ അധികം അഭിനയിക്കാറില്ല. എല്ലാവരും പുതുമുഖങ്ങളായിട്ടല്ലേ വരുന്നത്. എവിടെ നാട്? നാട് പുതുക്കുളങ്ങര. ഇപ്പൊ ചെന്നൈയിലാണ്. പുതുക്കുളങ്ങര, അവിടെയും പുതുണ്ട്. ആ, ഞങ്ങളുടെ റൂം ശരിയായിട്ടുണ്ടല്ലോ. ടൗണില, പ്ലാസ ഹോട്ടൽ. ഓ, മൂന്ന് റൂം ഇട്ടേക്കണേ. സൈലൻസ്. നിങ്ങളോടല്ല. പെണ്ണു പോണ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി 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 ചില്ലാല്ലേ പെണ്ണു പോണ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ കടയിലുള്ള മുടികളൊക്കെ തല ചുമടാക്കി ആ പെണ്ണു പോണ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ കടയിലുള്ള മുടികളൊക്കെ തല ചുമടാക്കി ഒരേഴട്ടിഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി ഒരേഴട്ടിഞ്ച് പൗഡർ ിലാകെ പൂശി കയ്യും വീശി കണ്ണെറിഞ്ഞ് പോണ പോക്ക് കണ്ടാൽ തങ്ങളോളം സുന്ദരിമാരില്ല പതിലെങ്ങും ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി 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 ചില്ലാല്ലേ ിലുണ്ടോ എന്ന് സംശയിക്കും മട്ടിൽ മാറുലച്ച് മെയ്യുലച്ച് പോണതാണോ ഫാഷൻ നാണമില്ലല്ലോ നിനക്കൊന്നും ആ ചോളി മേലെ മേലെ കേറി പോണ പോക്ക് നോക്ക് ആ ചോളി മേലെ മേലെ കേറി പോണ പോക്ക് നോക്ക് സാരി പിന്നിൽ നീട്ടിയിട്ടാൽ കാമുകർക്ക് ലാക്ക് കാമുകർക്ക് ലാക്ക് ലക്കട ലക്കട ലക്ക് പെണ്ണെ ഒന്നും നില്ല് നാട്ടിലും ആ പെണ്ണ് മാന്യയാണ് സ്ത്രീ സമത്വം വേണമെന്ന വാശിക്കാരിയാണ് നോക്കിക്കോ നിന്നെയൊക്കെ വീട്ടിലും ഈ നാട്ടിലും ആ പെണ്ണ് മാന്യയാണ് സ്ത്രീ സമത്വം വേണമെന്ന വാശിക്കാരിയാണ് കാലം പോയ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ വിടളിയ കാലം പോയ പോക്ക് നോക്ക് പുന്നാര പൊന്നളിയ വൃദ്ധകൾക്കും വേണമിന്ന് നല്ല കോട്ടൻ ചുരിദാർ നല്ല കോട്ടൻ ചുരിദാർ ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി ചില്ലാല്ലേ ചിങ്കിടി 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 ചില്ലാല്ലേ ആ പെണ്ണു പോണ പോക്ക് നോക്ക്
പുന്നാര പൊന്നടിയ കടയിലുള്ള മുടികളൊക്കെ തലച്ചുമടാക്കി ഒരേഴട്ടിഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി ഒരേഴട്ടിഞ്ച് പൗഡറൊക്കെ മുഖത്തിലാകെ പൂശി കയ്യും വീശി കണ്ണെറിഞ്ഞ് പോണ പോക്ക് കണ്ടാൽ തങ്ങളോളം സുന്ദരിമാരില്ല പതിലെങ്ങും ചിങ്ങിടി 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 ചിങ്ങിടി.